ലോകായുക്തയെ തള്ളിപ്പറയുന്നത് രാഷ്ട്രീയ തിരിച്ചടിയായി ഭാവിയിൽ മാറുമെന്ന വിലയിരുത്തലിൽ സിപിഎം. ഭരണ തുടർച്ച നഷ്ടപ്പെട്ട് പ്രതിപക്ഷ തീർന്നാൽ പിന്നീട് അധികാരത്തിലെത്തുന്ന സർക്കാരിനെ ലോകായുക്ത വിമർശിച്ചാലും അതിനെ ഉയർത്തി പ്രക്ഷോഭം നടത്താനാവാത്ത സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ലോകായുക്ത വിധി അതേപടി തള്ളി മന്ത്രി കെ ടി ജലീലിനെ സംരക്ഷിക്കാനാകില്ല എന്ന നിലപാടിലേക്ക് സിപിഎം എത്തുകയാണ്. എന്നാൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അദ്ദേഹത്തിന്റെ അവകാശം പാർട്ടി അംഗീകരിക്കുന്നുണ്ട്. ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചാൽ പോലും രാജി വേണ്ട എന്ന തീരുമാനം എടുത്തിട്ടില്ലെന്ന് സിപിഎം കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ സിപിഎമ്മിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്തിമ വാക്ക്. അതുകൊണ്ട് തന്നെ ജലീലിന്റെ കാര്യത്തിലും തീരുമാനം പിണറായി തന്നെ എടുക്കും. എന്നാൽ അധികാര തുടർച്ച ഉണ്ടായില്ലെങ്കിൽ അധികാരം മാറിമറിയും. അപ്പോൾ ഇതടക്കം പിണറായിക്കെതിരെ വിമർശനമായി എത്തും. അതുകൊണ്ട് തന്നെ ജലീലിന്റെ കാര്യത്തിൽ കൂട്ടായ തീരുമാനത്തിനാണ് പിണറായിക്കും താല്പര്യം. അങ്ങനെ വന്നാൽ ജലീൽ പുറത്താകും. ഭരണ തുടർച്ചയിലും ഇനി ജലീലിന് മന്ത്രിസ്ഥാനം നൽകില്ലെന്നാണ് സൂചന. ജലീലിനെ വഴിവിട്ട് സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്ന പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമാണ് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ വാക്കുകളിൽ മറനീക്കിയത്. ഇക്കാര്യത്തിൽ പാർട്ടിയും സർക്കാരും ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലെന്ന് തന്നെ ബേബി വെളിപ്പെടുത്തി. ലോകായുക്ത വിധിയെ തന്നെ ചോദ്യം ചെയ്തുള്ള മന്ത്രി എ കെ ബാലന്റെ വാദമുഖങ്ങൾ ബേബി തള്ളി. അത് നിയമമന്ത്രിയുടെ അഭിപ്രായം മാത്രമാണെന്നും പാർട്ടിയുടേതല്ലെന്നും പറഞ്ഞു. ഇതോടെ ബേബിയുടെ നിലപാട് ജലീലിന് എതിരാണെന്ന വാദം ശക്തമായി. സമാന ചിന്താഗതിക്കാരാണ് പാർട്ടിയിൽ കൂടുതലും. എന്നാൽ പിണറായിയെ എതിർക്കാൻ അവർക്ക് തൽക്കാലം താല്പര്യമില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നുവെന്ന് മാത്രം. അഴിമതി, സ്വജനപക്ഷപാതം, ലോകായുക്ത എന്നിവയെക്കുറിച്ച് സിപിഎമ്മിന്റെ അടിസ്ഥാന നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതാണ് ജലീലിന് നൽകുന്ന സംരക്ഷണം എന്ന പ്രശ്നം പാർട്ടിക്ക് മുന്നിലുണ്ട്. സർക്കാരിന്റെ കാലാവധി ഏതാണ്ട് തീർന്ന സാഹചര്യത്തിൽ രാജി പ്രയാസമുള്ള കാര്യമല്ലല്ലോ എന്ന് പാർട്ടി നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഉത്തരവിന്റെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടി വരും. ആ സാങ്കേതികത്വം പൂർത്തീകരിക്കും. ഹൈക്കോടതിയും കനിഞ്ഞില്ലെങ്കിൽ പിന്നെ രാജിയല്ലാതെ വേറെ വഴിയില്ലാതെ വരും. സ്റ്റേ ചെയ്താൽ ധാർമ്മികതയുടെ പേരിൽ എന്നിട്ടും രാജിവെച്ചു എന്ന പ്രഖ്യാപനം ജലീൽ നടത്താനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഭരണ തുടർച്ചയുണ്ടായാലും ഹൈക്കോടതിയിലെ വിധിയാകും കാര്യങ്ങൾ നിശ്ചയിക്കുക. പാർട്ടിയോ മന്ത്രിയോ ഈ കേസ് ഗൗരവത്തിൽ എടുത്തിരുന്നില്ല. തന്റെ ഭാഗം അവതരിപ്പിക്കുന്നതിൽ ജലീലിന് വീഴ്ച സംഭവിച്ചു. കേസിനെ അദ്ദേഹം സമീപിച്ച രീതിയിൽ തന്നെ സിപിഎം നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. ഹൈക്കോടതിയിൽ അതുണ്ടാകില്ലെന്നും സ്റ്റേ അനുവദിക്കുമെന്നുമുള്ള വിശ്വാസമാണ് അദ്ദേഹം പാർട്ടിയോട് പ്രകടിപ്പിച്ചത്. അതിനുള്ള സാവകാശമാണ് നൽകിയിരിക്കുന്നതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ബന്ധു നിയമനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീൽ കുറ്റക്കാരനാണെന്ന് ലോകായുക്ത കണ്ടെത്തിയിരുന്നു. സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും വഴി ജലീൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയതായി തന്നെ ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചു. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹരുൺ ഉൽ റഷീദും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രഖ്യാപിച്ചത്. ജലീലിന്റെ ജ്യേഷ്ഠന്റെ മകൻ കെ ടി അദീബിനെ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി നിയമിച്ചത് യോഗ്യതകളിൽ ഇളവ് നൽകിയാണെന്നും സ്വജനപക്ഷപാതം കാണിച്ച മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ചൂണ്ടിക്കാണിച്ച മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷാഫി നൽകിയ പരാതിയിലാണ് വിധി. വിവാദം ഉടലെടുത്തപ്പോൾ തന്നെ കെ ടി അദീബ് സ്ഥാനം രാജിവെച്ചിരുന്നു. അദീബിന്റെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നിരുന്നു. നിയമനവുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ മുഖ്യമന്ത്രിയും ഒപ്പിട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തു വന്നത്.